ഈ പുരുഷ ബന്ധത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു അലങ്കാര വസ്തുവല്ല, പുരുഷനെ പൂരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് മൊത്തത്തിൽ. അത് തന്നെയാണ് പുള്ളിയുടെ ഫിലിമിലെ റൊമാൻസ് വർക്ക് ചെയ്യുമ്പോഴായാലും ശരി, മദർ സൺ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുമ്പോഴും ഫാദർ സൺ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുമ്പോഴും എല്ലാം നീ കാണുമ്പോൾ തേവർമാരിലൊക്കെ വരാൻ നേരം ശിവജനേശനും കമലഹാസനും ചെയ്യുന്ന ആ ക്യാരക്ടറിലൊക്കെ അതൊക്കെ പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിയുടെ തന്നെ ഉള്ളിലുള്ള കുറേ സാധനങ്ങൾ തന്നെയാണ്. അത് ഈ ജീവിതത്തിലെ ഈ സബ്ലൈം എന്നും റിഡിക്കുലസ് എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വേർതിരിച്ചു വെക്കുന്നതുണ്ടല്ലോ, അങ്ങനെ ഇല്ല, അതെല്ലാം ഇടകലർത്തി ഇങ്ങനെ നമ്മൾ കാണിക്കുക, അതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വളരെ ഇമ്പോസിബിളായ ചില സിമിലാരിറ്റീസ് പറഞ്ഞു തന്നിട്ടാണ് അതിൻ്റെ ഈ സിമിലാരിറ്റീസ് അല്ലാത്ത തലത്തിലേക്കുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ചാമരത്തിൽ വിനയിക്കാൻ പ്രതാപ് വരുമ്പോൾ, എടാ അത് തകര തന്നെ പാൻറ്റും ഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ പ്രതാപ് വളരെ കംഫർട്ടബിളായി ഒരിക്കൽ ചെയ്ത് തന്നെയാണല്ലോ വേണ്ടത്. പിന്നെ പറയുന്നത് ഒന്നും തകരയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം വളരെ കംഫർട്ടബിളായ ഒരു പീഠത്തിൽ പ്രധാനം കൊണ്ടുവന്ന് ഇരുത്തിയ ശേഷം പിന്നെ തിളച്ച എണ്ണ കോരി ഒഴിച്ചിട്ട് അത് കൃത്യമായിട്ട് വറുത്തെടുക്കുകയാണ്. അതൊരു ഒരു പ്രത്യേക സൈക്കോളജിക്ക് അപ്രോച്ച് ആയിരുന്നു. തകരയില് വേറൊരു ഈ മൂന്ന് പടം പാട്ടിൽ ചെയ്ത രാജസ്ഥാൻ തന്നെ ആരവം തകര ചാമരം മൂന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് ഒരുപാട് മൂന്നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനാണ്. അപ്പൊ അന്ന് അങ്ങനെ ഒരു ടോട്ടൽ സിനിമയിൽ ഒരു തീം അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് വന്നിട്ടില്ല. തകരയ്ക്കകത്ത് നമ്മൾ ഈ ഇറോട്ടിക് സീക്വൻസസിലും പാത്തോസിലും ഈവൻ ഈ റിവെഞ്ചിൽ വരെ ഉപയോഗിച്ചിരിക്കുന്ന ഒറ്റ തീം അവർക്ക് പടം കഴിഞ്ഞു പോകുമ്പോ ആൾക്കാർ ഇതാണ് മുളിക്കൊണ്ടു പാട്ടല്ല. അച്ഛൻ കുഞ്ഞിനെ കിട്ടുന്ന പക്ഷെ അന്ന് കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിലെ നടനാണ്, പക്ഷെ എങ്കിലും കാണുന്നത് സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. അല്ല, അതിന്റെ ഈ ജീവിതത്തിന്റെ ആ ക്രൗര്യം എന്ന് പറയുന്നത് സംസ്കൃതമായ ഒരു ഭാവം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഒരു മൂർത്തിയാണ് അയാൾ. അങ്ങനെയാണ് അയാളെ കൊണ്ടുവരുന്നത്. ആ ശരിയായ പ്ലേസ്മെന്റ് കൊണ്ടാണ് അത് നന്നാവുന്നത്. പിന്നെ ഭരതൻ ചെയ്തെടുത്തോളം വെറൈറ്റി ഓഫ് തീംസ് പ്രയാണം ചെയ്ത ആളാണ്, താഴ്വാരം ചെയ്ത മിന്നാമനിങ്ങനെ നിറങ്ങോട്ടം ചെയ്ത ആളാണ്, വൈശാലി ചെയ്ത ചെയ്തതാണ്. ഇമ്പോസിബിൾ നിന്നിട്ടാണ് പുള്ളി എല്ലാത്തിലും ഒരേ ഒരു എന്താ പറയാ അനായാസതയോടെ നമ്മളെ വശീകരിച്ചങ്ങെടുക്കുന്നത്. ഭരതൻ്റെ സിനിമ എന്ന് പറയുന്നത് അതുവരെ കാണാത്തൊരു സിനിമയിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തോ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ പറയുന്ന ഭരതൻ സ്പർശമായിട്ട് ആളുകൾ കൊട്ടിഘോഷിക്കുകയും ഒരു പ്രതീക്ഷയായിട്ട് ഓഡിയൻസിൻ്റെ മനസ്സിലൊരു കൾട്ടായിട്ട് തന്നെ വരും. അതിപ്പോഴും ഇപ്പോഴത്തെ ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ് അതായിട്ട് പറയുന്നുണ്ട്. ഈ അതിൽ കക്ഷി എന്നെ കുഴപ്പിച്ച് ഒറ്റ പടമാണ് ഒറിജിനൽ വടക്കാൻ ചെയ്യുന്ന ഈ മറ്റേ കൊമ്പും കുഴലും കുറവും ഒരു ബാച്ചിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ചോഴിക്കൊക്കെ അവര് പറഞ്ഞില്ലേ അതിന് അതുമാതിരി വേറെയുള്ള കളികളുണ്ട് രാത്രിയിലൊക്കെ വരും ഒരു ബാച്ച് കുറുംകുഴൽ കൊമ്പ് മൂന്നാല് കൊമ്പ് കൊടുങ്ങല്ലൂരൊക്കെ ഭരണിക്കൊക്കെ പോകുമ്പോ ഇത് കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അത് എന്നിട്ട് കൊണ്ട് വീട്ടിലെ കൊണ്ടു താമസിപ്പിച്ചിരിക്കുന്നെ ചേച്ചി അതിലല്ല പ്രശ്നം അതിലല്ല അത് ഞാൻ ഓർക്കസ്ട്രേറ്റ് കമ്പയിൻ ചെയ്യണം ഇവർക്ക് അതിന്റെ ഇത് നമ്മുടെ വയലൻസ് ചെല്ലോസ് ഇവരുടെ കൂടെ കമ്പയിൻ ചെയ്യാം ഇവരൊറ്റ വെളിയില്ലേ അബദ്ധത്തിൽ കിട്ടിയേ കിട്ടിയതാണല്ലോ ഇവര് നമ്മളിപ്പോ ഭീം വയലിലാണ് ഒരിക്കൽ വായിച്ച് പിന്നെ അവർ വാങ്ങി അതിനോട്ട് താഴ്ത്തി അപ്പൊ എത്രയോ ടേക്കുകൾ എടുത്തിട്ടാണ് പക്ഷെ എടുത്ത് വന്നപ്പോ എന്നോട് ഫസ്റ്റ് പറയണത് കക്ഷി പറയണത് ഒരു ബ്രൗണിഷ് റസ്റ്റിക് ബ്രൗൺ ടോണായിരുന്നു മൊത്തം. ഫസ്റ്റ് ഓപ്പണിംഗ് തന്നെ നമ്മൾ കാണുന്ന ഒരു ഡസ്റ്റ് ബ്രൗൺ ഡസ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരുടെ കളകളും ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വരും. അതാണ് പിന്നെ അമ്മാവനൊക്കെ വയസ്സായിട്ട് പറഞ്ഞ അതിലുണ്ട് ഒരു തീം. അപ്പം അതും അതൊരു പെക്കുലർ സാറ് പറഞ്ഞ പറ്റത്താണ് മുളികൊണ്ടിരിക്കും. പിന്നെ എത്രയോ കാലം കഴിഞ്ഞ ആ തീം മുളികൊണ്ടിരിക്കുന്നു അത് അങ്ങനെ എന്തോ സാധനം ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ആകെ എൻ്റെ മൈൻഡിൽ ആകെ നമ്മുടെ മെഷർ ബാർ എന്ന് പറയും നമ്മുടെ ബാർ അല്ല ഒരു മെഷർ. അപ്പൊ അത് കമ്പോസ് ചെയ്ത് വന്നപ്പോ ആകെ അത്രേ ഉള്ളൂ 16 മെഷർ
ഇത് ലെങ്തി സീക്വൻസ് ആണ്. അപ്പം അവൻ ഏട്ടാ എന്ത് ചെയ്യുക, ഇത് മാത്രമായാലും അങ്ങനെ ഓഫ്കോഴ്സ് റിതം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട. അതിനല്ലട നിന്റെ മണ്ടയിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ പിന്നെ നിന്റെ കയ്യിൽ വേറൊരു സൂത്രപ്പണി ഉണ്ടല്ലോ. എന്താ പറയുക, അതിന്റെ മോഡുലേഷൻ ശ്രുതി ഭേദം അവനെ ചേഞ്ച് ചെയ്ത് രണ്ട് കീച്ചും കൂടി കീച്ച് കം ബാക്ക് ശരിയായിരുന്നു. അപ്പൊ അത്രയ്ക്ക് അതിന്റെ ടെർമിനോളജി അറിയാന്നുള്ളത്.